C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതൊരു മിഷീൻ എടുത്താണ് അമ്മാവ് പുതിയത്. മിഷീനോ? ഇല്ല, ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതെ, എങ്ങനെ തുറക്ക? അയ്യോ, തുറക്കല്ലേ, തുറക്കൽ ഇല്ല. ഏറ് കയറാൻ പാടില്ല, വെയിലും കൊള്ളാൻ പാടില്ല. അയ്യോ, അങ്ങനത്തെ അല്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എ സി തന്നെ വെക്കണം. അതുപോലെ ഏറും വെയിലും ഒന്നും കൊള്ളാൻ പാടില്ല. അത് ശരി, അങ്ങനത്തെ സംഭവം. അത് ഹോണാണ്, അത് മെഷീന്റെ ഹോണാണ്. ഹോണൊക്കെ ഹോണുണ്ട്. അല്ല, അങ്ങനെ സൗണ്ട് കേക്കും അടിച്ചാലേ. ഓ, അത് ശരി. അപ്പാപ്പിട്ട് അടിച്ചാലേ, ഏറ് പിടിച്ചാൽ ചീത്തായി പോവും. അല്ലേ തന്നെ ശ്വാസമുട്ടോ? ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ടർപ്പായിട്ട് മൂടിയിട്ട് ഏറ് തിങ്ങിയിട്ട് അങ്ങനെയുണ്ടല്ലേ. അങ്ങനെയുണ്ട്, മനുഷ്യന്മാരുടെ പോലെ തന്നെ. പിന്നെ അങ്ങനെ ശബ്ദം, അങ്ങനെയാണ് ശബ്ദം. കറക്റ്റ് ആണത്. എന്തായാലും നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ മേടിക്കാൻ നിന്റെ കയ്യിൽ കാശുണ്ട് അല്ലേ? അപ്പൊ ഫോൺ അടിക്കണ്ടേട്ടാ. ഇത് ലോണും കടവൊക്കെയാണ് അമ്മാവ. പിന്നെ ഇത് റയർ പീസാണ്, ഒരെണ്ണുള്ളൂ. അതെയോ? പിന്നെ ദുബായ് മെയ്ഡാണ്. ഒരുപാട് പേര് നമ്മ കണ്ണിട്ട്, പക്ഷെ കേറി ഇറങ്ങി നടന്ന് എനിക്ക് തന്നെ കിട്ടിയത്. അതൊരു ഭാഗ്യാണ്. ഇപ്പൊ നമ്മൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യ സമയമാണ്. അങ്ങനെയുണ്ടല്ലോ. എന്തായാലും അല്ല, എന്തപ്പൊ നീ എന്നെ വിളിപ്പിച്ചേ? അമ്മാവാ, അമ്മാവ് നീ പെട്ടി വണ്ടി കൊണ്ടുവന്ന് വീട്ടിലിടണം. ഞാൻ അമ്മാവിന്റെ സ്കൂട്ടറിന് പുറകെ വന്നോളാം. പിന്നെ ഞാൻ തന്നെ സ്കൂട്ടറിൽ പോയാ പോരാ? നീ ഇതായിട്ട് വന്നാ പോരെ? അല്ല അമ്മാവ്, എനിക്ക് മൂന്നാല് വീട്ടിൽ കളക്ഷന് പോകാനുണ്ട്. അപ്പൊ അവിടെ ഈ വണ്ടി കയറൂല. ആക്റ്റീവ് ആയിട്ട് അങ്ങോട്ട് പോകാൻ ചെയ്യാല്ല നമുക്ക്. അവനെ വിട്ടാ പിരിക്കണ കാശ് അവൻ തിന്നും. എന്റെ കയ്യിൽ വരില്ല, ഒരുപാട് അത്യാവശ്യമുള്ളതാണ്. സൂക്ഷിച്ച് അമ്മാവൻ കൊണ്ടുപോയിക്കോ, ഞാൻ പെട്ടെന്ന് പുറകെ വരാം. ഞാൻ കൊണ്ടോണോട്ടെ ആ സ്കൂട്ടറിന്റെ താക്കോലും കണ്ടത്. ഞാൻ പെട്ടെന്ന് വരാം. നോക്കി കൊണ്ടു നടക്കണം, ഞാൻ കുട്ടികളെ പോലെ കൊണ്ടു നടക്കണാണ്. ഇത് സൂക്ഷിക്കണേ. എന്നാ ശരി, പേടിക്കണ്ട, അമ്മാവനാണ്. പേടിക്കണ്ട, അമ്മാവനാണ് കൊണ്ടുപോകണത്. അഭിമാനം. ഞാൻ വേമാരി പുറകെ വരും. എന്തേ? ആ പോട്ടെ 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 പോട്ടെ. ദൈവമേ, ആപത്തൊന്നും കൂടാതെ വീട്ടിലെത്തിച്ചേക്കണേ. ഗോവിന്ദൻകുട്ടി, ഞാൻ വരണില്ലടാ, നിങ്ങൾ പോയി നോക്ക്. അവിടെ ഞാൻ ആ ട്രാക്കിലുണ്ടെങ്കിൽ എനിക്കത് കാണാൻ വയ്യടാ, എനിക്കത് കാണാൻ വയ്യ. നീ ആ ഭാഗത്ത് പോയി ബോഡി ഉണ്ടെന്ന് നോക്കിട്ടോ. അവിടെ ഒന്നും ബോഡി കാണത്തില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ബോഡി കിടക്കേണ്ട ആളുകൾ കൂടില്ലേ? എടാ, ഇപ്പൊ ബോഡി കിടക്കുന്ന ആള് കൂടില്ല. കാര്യം ഇതിന്റെ പുറകെ ഇനി കേസും പറഞ്ഞു നടക്കണം. ഒന്നല്ല, മൊബൈൽ പിടിക്കാനെങ്കിൽ ആൾക്കാരുണ്ട്. എടാ, കൂടത്തില്ല. ആളുകൾ ഉണ്ടാവും അവിടെ. കൂടത്തില്ല, ആള് കൂടുന്നു. പറ്റുണ്ടൂറ്. ഓക്കെ, മകള് മരിച്ചൊരു അച്ഛനെ വണ്ടിയുടെ മുമ്പിൽ കരയുമ്പോഴാ അവന്റെ ഒക്കെ ബെറ്റ്. എടാ, മജീദിന്റെ മോള് ചാടിയെന്ന്. മജീദിന്റെ മോള് ചാടിയാ? ഈ മജീദ് പറയണത് അമ്പിളിയുടെ കൂടെ ചാടി പോയി എന്നാണ് ഇപ്പൊ പറയണത്. അമ്പിളിയുടെ കൂടെ? അവനെന്ന് വിളിച്ചാ പോരെ. അവനെ ഞാൻ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ഞാൻ ഇല്ല, പങ്കമ്മില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ എന്നോട് പറയണം. അത് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അതല്ലേ ഞാൻ ഈ പറയണേ. അത് വിശ്വസിക്കാൻ പറ്റുമോ? ആ പെണ്ണ് എവിടെ? ആ പെണ്ണ് ചാടി പോയ എവിടെ? എവിടെ ആ പെണ്ണ്? അപ്പൊ ആ പെണ്ണ് എന്നെ തെരഞ്ഞെടുത്താ നടക്കണത്? അവര് ആ പെണ്ണിനെ ചാടിച്ചോ? എനിക്കറിയില്ല. ദൈവമേ, ഞാൻ ഈ ആൾക്കാരുടെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഈ ആദ്യം ഓരോ കാര്യങ്ങൾ കാറ്റ കൂട്ടിയാലും നിങ്ങളൊക്കെ. അവനെവിടെ? അവനത് ഓഫീസില്. ഓഫീസിലുണ്ടോ? ഞാൻ അവിടെ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. വിളിച്ചിട്ട് പങ്കമ്മാവ് ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും, ഞാൻ സ്കൂട്ടറിൽ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരും. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ വണ്ടിന്റെ കയ്യിൽ നന്നായിക്കല്ലേ.
എന്താവോന്നിച്ചിട്ട് ഞാൻ വണ്ടി ഇട്ട് ഇങ്ങോട്ട് പോരുക. വരനെ വഴിക്ക് മജീദ് കൈയിട്ട് മജീദും കുറെ ആൾക്കാരും. ഇതാ നോക്കിയേ ആ പെണ്ണത്ത് അവന്റെ കൂടെ ചാടി പോന്നുണ്ടെങ്കേ തറവാട് കത്തിക്കവൻ. മജീദ് മജീദിന്റെ തറവാട് കത്തിക്കും. അയാൾക്ക് എന്താ പ്രാന്താണ്? നിനക്ക് പ്രാന്തണ്ടോ? അയാളുടെ മകളെ അയാളുടെ വീട്ടിൽ നിന്ന് ചാടി പോയിന് ആ തറവാട് എന്തിനാ കത്തിക്കണേ? അതന്നെ ഞാനും ആലോചിക്കണേ. നമ്മുടെ തറവാട് കത്തിക്കുന്നു. നമ്മുടെ തറവാട് കത്തിക്കുന്നോ? അതിനെ അങ്ങോട്ട് വരട്ടെ, അവനെ മുട്ടുകാൽ ഓടിക്കും. എന്റെ ആനന്ദം, നമുക്കിപ്പോ വെല്ലുവിളിക്കാൻ പറ്റിയ സമയമാണോ? ഈ ചെക്കമല്ല കോർണക്കേടും കാട്ടിയിട്ടുണ്ടെങ്കിലോ? അതല്ലേ പറഞ്ഞേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിപ്പ എവിടെ ഉണ്ട്? എന്താ ഞാൻ മടിക്കുതിരി. അല്ല എവിടെ ഉണ്ട്? എനിക്കറിയോ ഓരോ കാര്യങ്ങള്. വേണ്ടാത്ത സകല പരിപാടിയും ടി വി ഉണ്ട്. നമ്മുടെ ഈ കേബിളിറ്റിയുടെ വണ്ടിയായതുകൊണ്ടേ പഴക്കമൊക്കെ ഉണ്ടാവും, കുറെ ലോഡൊക്കെ കിട്ടി ആകെ നശിപ്പിച്ചിട്ടുണ്ടാവും. ആ എന്തായാലും നോക്കിയിട്ടല്ലേ വണ്ടി ഏതും കാണണ്ട്. ഇതാ വണ്ടി തന്നെ. ആ വണ്ടി തന്നെ. ആഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? കാണാട്ടപ്പനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഇത് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടയറൊന്നും കുഴപ്പമില്ല, ബാക്കി നോക്കട്ടെ. നോക്കിക്കോ വണ്ടി. കേബിളിൻ്റെ വണ്ടി ഏതുണ്ട്? ലോഡൊക്കെ കയറിയിട്ടുണ്ടല്ലേ. ആ പഴയ വണ്ടിയല്ലേ കേട്ടോ. അവന്റെ കേബിളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓടിച്ചു നോക്കണതിന് കുഴപ്പമില്ല, ആരും കണ്ടാ ചോദിക്കാറ്. പ്ലാറ്റ്ഫോം ഒന്നും കുഴപ്പമില്ല. തട്ടുമുട്ടൊന്നും ഇല്ലല്ലേ? ഏയ് തട്ടുമുട്ടൊന്നും ഇല്ല. പെയിന്റിങ് വരെയും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ആരോടെ സംസാരിച്ചു നോക്കാം, എന്നിട്ട് ചോദിച്ചിട്ടേ പറയാം. ആരാ? എന്താ എവിടുന്ന? അല്ല വണ്ടി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞേ? അമ്പിളിക്കുട്ടന്റെ വണ്ടിയല്ലേ? ആ അമ്പിളിക്കുട്ടന്റെ വണ്ടിയാ. അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ആ അമ്പിളിക്കുട്ടൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നു വണ്ടി കൊടുക്കണം, പുതിയ വണ്ടി എടുക്കാനാ, നല്ല വില കിട്ടിയ കൊടുക്കും. നമ്മള് വണ്ടിയൊക്കെ കണ്ടു, അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാ. അയ്യ ഓടിക്കാൻ എനിക്കറിയില്ല. അല്ല ഓടിക്കാൻ ഞാളെ കൊണ്ടേ. ഓടിക്കോ? താക്കോലിട്ട് നമുക്കൊന്ന്. താക്കോലിന്റെ കയ്യിലുണ്ട്. ഇത് പിടിച്ചേ. താക്കോലുണ്ട്. എന്താ ഞങ്ങൾ ഓടിച്ചു നോക്കിട്ട് വരാം. കണ്ടീഷനാ വണ്ടി, കണ്ടീഷനാ. ആ ഒന്ന് ഓടിച്ചു വിട്ട് പോരാ. വണ്ടി കണ്ടീഷനാ. അമ്പിളിക്കുട്ടനോട് പറയണം ഓട്ടോറിക്ഷ വിറ്റിട്ട് കാറ് മേടിക്കാൻ. ഓട്ടോറിക്ഷ ആകുമ്പോൾ അമ്പിളിക്കുട്ടന് മാത്രമല്ല പോകാൻ പറ്റുള്ളൂ, കാറാകുമ്പോൾ എനിക്കും അച്ഛനും അമ്മയ്ക്കും ആനന്ദേട്ടനും ഒക്കെ പോകാലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.